Good morning to all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രജിസ്ട്രേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനീനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു നെക്സ്റ്റ് പോർഷനായിട്ടുള്ള പ്രീ ഇൻകോർപ്പറേഷൻ ഓർ പ്രൊഫഷണൽ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവണില്ലേ, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ. പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ആർ ദോസ് കോൺട്രാക്ട് വിച്ച് ആർ മെയ്ഡ് ബൈ ദ പ്രൊമോട്ടർ വിത്ത് ദ ഡിഫറെൻ്റ് പാർട്ടീസ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി യെറ്റ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. ഇതിലെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടർ ഡിഫറെൻ്റ് പാർട്ടീസായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ഇതിനെ പറയുന്നതാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന്. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷന് മുമ്പായിട്ട് ഓണേഴ്സ് ഓഫ് ദ കമ്പനി, അതായത് ആരാണോ പ്രൊമോട്ടേഴ്സ്, അവർ ഡിഫറെൻ്റ് പാർട്ടീസിനായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അതിനെ പറയുന്നതാണ് പ്രീ ഇൻകോർപ്പറേഷൻ. ഈ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നു പറഞ്ഞില്ലേ, ഇത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനി ഫോം ചെയ്യുന്നതിന് എന്തെങ്കിലും റൈറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺസ്, ഈ പ്രൊമോട്ടേഴ്സും അതർ പേഴ്സൺസിനായിട്ട് ഇൻകോർപ്പറേഷനിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റേഴ്സ് ജനറലി എന്തിനു വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാനോ അതേപോലെ തന്നെ കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫുൾഫില്ല് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും ഈ ഇൻകോർപ്പറേഷൻ എന്നുള്ള പർപ്പസിലേക്ക് പ്രൊമോട്ടേഴ്സ് എൻട്രി ചെയ്യുന്നത്. പ്രൊമോട്ടേഴ്സ് ഒരു പ്രിലിമിനറി കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യും. അത് ഒരു ഏജൻ്റ് ആയിട്ടാവാം അല്ലെങ്കിൽ ട്രസ്റ്റി ആയിട്ടാവാം, എങ്ങനെ വേണമെങ്കിലും ഈ പ്രൊമോട്ടേഴ്സിന് ഈ പ്രൈമറി കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ പ്രിലിമിനറി കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് പ്രീ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യണമെങ്കിലുള്ള ഒരു ഫസ്റ്റ് ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തുണ്ടായിരിക്കണം, ടു പാർട്ടീസ് ഉണ്ടായിരിക്കും, ടു കൺസെൻറ്റിങ് പാർട്ടീസ് ഈ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ പറഞ്ഞു പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഫോം ചെയ്യുന്നതിനെ മുന്നേയുള്ള കോൺട്രാക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനി ഫോം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ലീഗൽ പൊസിഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കില്ല. അതായത് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളോ പ്രൊമോട്ടറിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഈ ഇൻകോർപ്പറേഷൻ, അതായത് കമ്പനിയുടെ ഫോർമേഷൻ്റെ ടൈമിൽ അതിനെ അഫക്റ്റ് ചെയ്യില്ല. ദ കമ്പനി ഈസ് നോട്ട് ലയബിൾ ഫോർ ദ ആക്ട് ഓഫ് പ്രൊമോട്ടേഴ്സ് ഡൺ ബിഫോർ ദ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് മുമ്പ് ആ കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് എന്തെങ്കിലും കോൺട്രാക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. കാരണം ബിഫോർ ദ ഫോർമേഷൻ നടത്തുന്ന ഒരു കോൺട്രാക്റ്റാണത്. ആഫ്റ്റർ എന്തെങ്കിലും കമ്പനി ഫോം ചെയ്തതിന് ശേഷം എന്തെങ്കിലും കോൺട്രാക്റ്റോ കാര്യങ്ങളോ വന്നാൽ മാത്രമേ അത് ആ കമ്പനീനെ അഫക്റ്റ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ എന്തൊക്കെ ലീഗൽ പൊസിഷൻസ് ആണ് വരുന്നതെന്നുള്ളത്. ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ എന്തൊക്കെ ലീഗൽ പൊസിഷൻസ് ആണ് പ്രൊമോട്ടേഴ്സിന് വരുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ്, അതായത് കമ്പനി ലീഗലി എക്സിസ്റ്റ് ആവുന്നതിന് മുമ്പ് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അതിന് ബാധ്യസ്ഥയല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഒരു കമ്പനി ഫോം ചെയ്താൽ മാത്രമേ അതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് വരുന്നുള്ളൂ. കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പിൽ മുമ്പേ പ്രൊമോട്ടേഴ്സ് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ലയബിലിറ്റീസിന് ഒരിക്കലും കമ്പനി ബാധ്യസ്ഥയല്ല. അതാണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ, കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രേഷന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ക്യാഷും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കതൊന്നും അതിൽ നിന്ന് ഈ കമ്പനിയുടെ എമൗണ്ടിൽ നിന്ന് ഏഡാക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുള്ള എക്സ്പെൻസസ് ആണ്, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓൺലി വി ക്യാൻ കൺസിഡർ കറണ്ട് എമൗണ്ട് ഓർ ഇൻകോർപ്പറേഷൻ ഇൻകോർപ്പറേറ്റഡ് എമൗണ്ട് ബിഫോർ സോറി ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ കമ്പനി കനോട്ട് സ്യൂ ആണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ പ്രൊമോട്ടേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പേ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എതിരെയായിട്ടോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെതിരെയായിട്ടോ കമ്പനിയുടെ പേരിൽ സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഓഫ് ദ ലീഗൽ എക്സിസ്റ്റൻസ് ഈസ് പ്രൊവൈഡ് ആഫ്റ്റർ ദ ഇൻകോർപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് രണ്ട് പോയിൻ്റാണ് പ്രീ ഇൻകോർപ്പറേഷനിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അതിന് ഉത്തരവാദിയായിരിക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ലയബിലിറ്റീസാണ്. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ ഇൻകോർപ്പറേഷന് മുന്നേ കമ്പനിക്കെതിരെയോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെതിരെയോ എന്തെങ്കിലും സ്യൂട്ടോ കാര്യങ്ങളോ ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തന്നെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് എ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. അതായത് ചില സിറ്റുവേഷൻസിൽ കമ്പനിക്കെതിരെ ചില പെർഫോമൻസ് സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ നടത്താനായിട്ട് പറ്റും. അത് എന്തൊക്കെയാണ്? ആ പ്രീ ഇൻകോർപ്പറേഷന് മുന്നേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോമൻസ് ചെയ്യാൻ പറ്റാന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻകോർപ്പറേഷൻ്റെ കേസസിൽ സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 15 സബ്സെക്ഷൻ എച്ചിലും അതേപോലെ തന്നെ സെക്ഷൻ 19 സബ്സെക്ഷൻ ഇയിലും ആണ്. 1963 സ്പെസിഫിക് റിലീഫ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 15H അതേപോലെ തന്നെ 19E ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷൻ അതായത് സ്പെസിഫിക് റിലീസ് ആക്ട് 1963 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടറായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റ് അതായത് കമ്പനിയുടെ ബിഹാഫായിട്ട് പ്രൊമോട്ടറായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ മറ്റൊരു പേഴ്സൺ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ചില സർക്കംസ്റ്റാൻസസിൽ കമ്പനിക്കെതിരെ ചില ആക്ഷൻസ് അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ എടുക്കാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. ആ പ്രൊവിഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ പറഞ്ഞു ഇൻകോർപ്പറേഷന് മുന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യില്ല എന്ന്. പക്ഷെ ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസസിൽ നമുക്ക് പ്രൊമോട്ടർ എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനിക്കെതിരെ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പേ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണിഷബിളായിട്ട് അല്ലെങ്കിൽ ലീഗലി എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. അതെന്താണെന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അത് ഫസ്റ്റ് വൺ പറയുന്നത് ദ കോൺട്രാക്ട് ഷുഡ് ഹാവ് ബീൻ എൻറ്റേഡ് ഇൻ ടു ദ പ്രൊമോട്ടർ ഫോർ ദ പർപ്പസ് ഓഫ് ദ കമ്പനി. പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രർ ചെയ്യുന്നത് കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എങ്കിൽ അത് നമുക്ക് ലീഗലി എക്സിസ്റ്റൻസ് ആവുന്നതാണ്. ആ കേസസിൽ കമ്പനിക്കെതിരെ എന്തെങ്കിലും സ്യൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ദ ടേം ഓഫ് ദ ഇൻകോർപ്പറേഷൻ ഷുഡ് ബി വാറൻറ്റ് സച്ച് കോൺട്രാക്ട്. ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻഫോർമേഷൻ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്തിട്ട് എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലീഗലി എക്സിസ്റ്റൻസ് ആയിട്ടുള്ളതാണ്. സോ അത് ലീഗൽ പ്രൊവിഷൻസ് കിട്ടുന്ന കാര്യങ്ങളാണ്. പ്രീ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാമെന്നുള്ളത് നെസസറി ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗൽ പ്രൊവിഷൻസ് നേരിടുന്ന ഒന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ദ കമ്പനി ഷുഡ് ആക്സെപ്റ്റ് ദ കോൺട്രാക്ട് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇൻകോർപ്പറേഷന് ശേഷം കമ്പനി എന്തെങ്കിലും കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ലീഗൽ പ്രൊവിഷൻസ് ഉള്ളതാണ്. ദ കമ്പനി ഷുഡ് ആക്സെപ്റ്റ് ദ കോൺട്രാക്ട് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ആകുമ്പോൾ തന്നെ എന്താണ് ഇതിന് ലീഗൽ എക്സിസ്റ്റൻസ് വരും. സോ അതുകൊണ്ട് തന്നെ കമ്പനി എന്തെങ്കിലും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാണെന്നുണ്ടെങ്കിൽ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ എന്നുണ്ടെങ്കിൽ അത് ലീഗൽ പ്രൊവിഷൻ ഉള്ളതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് സച്ച് ആക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ പാർട്ടീസ് ഓഫ് എ കോൺട്രാക്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മൂടി വയ്ക്കേണ്ടതാണെന്ന് പറയില്ല. ചില കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റ് തേർഡ് പാർട്ടീസിനെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ലീഗൽ പ്രൊവിഷൻ ഉള്ളതാണ്. അതായത് ഇപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ അത് തേർഡ് പാർട്ടി ആയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് നടത്തി, അതായത് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്തു. അതിനുശേഷം കമ്പനി ഇൻകോർപ്പറേഷനിലേക്ക് വന്നിട്ട് ആ കമ്പനി ആ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ലയബിലിറ്റീസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നേരിടേണ്ടതായിട്ട് വരും. സ്പെസിഫിക് ടൈമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്തതുണ്ടെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് അങ്ങനൊരു കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്യുന്നുള്ളത് അനിവാര്യമാണെന്നുള്ള സിറ്റുവേഷനിൽ. പിന്നെ നമ്മൾ പറയുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നതുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇൻകോർപ്പറേഷന് മുന്നായിട്ട് ഒരു തേർഡ് പാർട്ടീനായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ കോൺട്രാക്റ്റ് കമ്പനി ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ലീഗൽ പ്രൊവിഷൻസ് നേരിടാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന്. പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ കോൺട്രാക്ട് വിച്ച് ആർ സൈൻഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ബട്ട് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് കമ്പനിയുടെ ഇൻകോർപ്പറേഷന് ശേഷവും അതേപോലെ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കമൻസ് ചെയ്യണേലും മുന്നുമാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്ന്. അപ്പോൾ പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. പക്ഷേ ആ കമ്പനിയിൽ പ്രൊഡക്ഷൻ ആണോ മാനുഫാക്ചറിങ് ആണോ അങ്ങനെ അതായത് ആ കമ്പനിയുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ കേസസിൽ വരുന്ന കോൺട്രാക്റ്റാണ് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കോൺട്രാക്റ്റ് വാല്യുബിൾ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി കമൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രൊഫഷണൽ കോൺട്രാക്റ്റിനെ നമുക്ക് പറയാം ടെമ്പററി കോൺട്രാക്റ്റ് എന്നും കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു പക്ഷേ അവിടെ ബിസിനസ് കമൻസ് ചെയ്തിട്ടില്ല അങ്ങനത്തെ കാര്യത്തിൽ, അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷവും ബിസിനസ്സിൻ്റെ ലിക്വിഡേഷൻ വരെ അതായത് കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരെ, അങ്ങനെ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി കമൻസ് ചെയ്തിട്ടില്ല കമ്പനിയാണെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഇൻകോർപ്പറേഷന് ശേഷം കമ്പനിയിൽ വർക്കും കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും അത് അടച്ചു പൂട്ടി. അങ്ങനത്തെ സിറ്റുവേഷനിൽ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം പക്ഷെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇടയിലുള്ള ആ കോൺട്രാക്റ്റിനെ പറയുന്നതാണ് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രീ ഇൻകോർപ്പറേഷനും അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ ഓഫ് കോൺട്രാക്റ്റും അതേപോലെ തന്നെ നമ്മളെന്ന് പറയുന്നത് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നാളെ മുതൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനി അതായത് കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് ക്ലാസ് തുടങ്ങാം. താങ്ക് യു.